നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ മേഖലയിൽ എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് സംവിധായകൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നായകനെ മാറ്റുക, അല്ലെങ്കിൽ നായികയെ മാറ്റുക. ഇനി സംവിധായകനും നായകനും ഓക്കെ ആയാൽ നിർമ്മാതാവ് ഓക്കെ അല്ലാതിരിക്കുക. ഇത് ഈ മേഖലയിൽ സർവ്വസാധാരണയാണ്. ഇത്തരത്തിൽ ഒരു നിർമ്മാതാവിന്റെ വാശി മൂലം മമ്മൂട്ടിക്കൊപ്പം ചെയ്യാൻ തീരുമാനിച്ച സിനിമയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രമുഖ സംവിധായകനായ തുളസീദാസ് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ശ്രദ്ധേയമാകുന്നത്. അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു അഭിനയിക്കേണ്ടിയിരുന്നതെന്നും, എന്നാൽ നിർമ്മാതാവിന്റെ ചില പിടിവാശികൾ മൂലം മമ്മൂട്ടിയെ ഒഴിവാക്കി പൃഥ്വിരാജിനെ നായകനാക്കുകയായിരുന്നുവെന്നും തുളസീദാസ് പറയുന്നു. മമ്മൂട്ടിയോട് അവൻ ചാണ്ടിയുടെ കഥ പറയുകയും അദ്ദേഹം അത് ചെയ്യാൻ സമ്മതിക്കുകയും അഡ്വാൻസ് കൊടുത്ത് അയക്കാൻ പറഞ്ഞതുമായിരുന്നു എന്നൊക്കെയാണ് തുളസീദാസ് പറയുന്നത്. അന്ന് മമ്മൂട്ടി ബ്ലസ്സി ചിത്രം കാഴ്ചയിൽ അഭിനയിക്കുന്ന സമയമായിരുന്നുവെന്നും തുളസീദാസ് ഓർക്കുന്നു. അവൻ ചാണ്ടിയുടെ മകനിൽ മമ്മൂട്ടിയെ ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഡബിൾ റോൾ ചെയ്യിക്കാൻ ആലോചിച്ചിരുന്നതായും തുളസീദാസ് പറയുന്നുണ്ട്. മമ്മൂട്ടിക്കൊപ്പം സിനിമ ചെയ്യാൻ തടസ്സമായിരുന്ന അതേ നിർമ്മാതാവ് തന്നെയാണ് പിന്നീടും തന്റെ കരിയറിന് വിലങ്ങുതടിയായതെന്നും തുളസീദാസ് പറയുന്നു. 2007 തുളസീദാസ് അവൻ ചാണ്ടിയുടെ മകൻ റിലീസിനെത്തിക്കുന്നത്. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, വിജയരാഘവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കൊച്ചി, കർണാടക എന്നിവിടങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനങ്ങൾക്ക് സഞ്ജീവ് ലാൽ സംഗീതമൊരുക്കി. താന്തൂന്നിയായ മകനിൽ നിന്നും അകലം പാലിക്കുന്ന ഒരപ്പനും അവർക്കിടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ചില കഥാപാത്രങ്ങളും ഇവരെ കേന്ദ്രീകരിച്ചുമാണ് അവൻ ചാണ്ടിയുടെ മകന്റെ കഥ സഞ്ചരിക്കുന്നത്. താന്തൂന്നിയായ തട്ടേക്കാട് ചാണ്ടിയായി വിജയരാഘവനും മകൻ കുര്യൻ ചാണ്ടിയായി പൃഥ്വിരാജുമാണ് അഭിനയിച്ചിരിക്കുന്നത്.